നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള ഒരു IS ബന്ധമുള്ള ഒരു കേസെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കനകമല കേസായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി വിധി പറഞ്ഞ കനകമല കേസ്. ഈ കനകമലയിൽ ഒത്തുകൂടിയ ഭീകരർ അവർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഗതി തന്നെ മറ്റൊരു ദിശയിലായിരുന്നേനേയും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്രയ്ക്ക് കൊടും ക്രൂരകൃത്യങ്ങൾ, അത്രയ്ക്ക് വലിയ ഭീകരാക്രമണങ്ങൾ നടത്തുവാനാണ് മലയാളികൾ ഉൾപ്പെടുന്ന ഈ കനകമലയിൽ കൂടി ആ സംഘം തീരുമാനിച്ചിരുന്നത്. ഇത്ര കണ്ട് അമിതമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങൾ, ഇസ്ലാമിക തീവ്രവാദം ഇവരുടെ തലയ്ക്ക് പിടിച്ചത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ കഴിഞ്ഞ ദിവസം കോടതിയും നിരീക്ഷിച്ചിരുന്നു. കനകമല തീവ്രവാദ കേസിൽ പ്രതികൾ വ്യാജ പേരിൽ ടെലിഗ്രാം മൊബൈൽ ആപ്ലിക്കേഷനിൽ രൂപം നൽകിയ ഗ്രൂപ്പുകൾ അന്വേഷണ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാം പ്രതി മൻസീദ് 7 പേരുകൾ ഉപയോഗിച്ച് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. ഈ മൻസീദ് എന്ന് പറഞ്ഞാൽ ഇവനെ കാണുമ്പോഴറിയാം അവൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഇസ്ലാമിക ആറ്റിറ്റ്യൂഡ്, തീവ്ര മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മതഭ്രാന്ത് തന്നെ പിടിച്ച ഈ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ 7 വ്യാജ പേരുകളിലാണ് ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിരുന്നത്. മറ്റു പ്രതികളും ഇക്കാര്യത്തിൽ ഒട്ടും മോശമായിരുന്നില്ല. നേതാവിനൊപ്പം നേതാവ് പോകുന്ന വഴിയല്ലാതെ ഈ അണികൾ എങ്ങനെ പോകാനാണ്? കാരണം ഇവൻ ഈ മൻസീദ് ഇവനാണ് ഈ കൂട്ടത്തിലെ നേതാവ്. അപ്പോൾ അവൻ പറയുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ, അല്ലെ? അവൻ്റെ രീതികളനുസരിച്ച് മാത്രമായിരിക്കുമല്ലോ അവൻ്റെ കൂട്ടാളികളും പോകാൻ സാധ്യത. അതായത് ടെലിഗ്രാം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയുള്ള ഇത്തരം ചാറ്റുകൾ വഴിയാണ് പ്രതികൾ അക്രമത്തിനായി പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് NIA നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് തന്നെ ഒരു വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇവരുടെ ഒരു ഗ്രൂപ്പ് രഹസ്യ പേരുകളിൽ ചാറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് ചാറ്റിങ്ങിലൂടെയാണ് ഇത്തവണ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉഗ്ര ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടത്തിയത്. ഒന്നാം പ്രതി മൻസീദ് ആക്രമണം നടത്താൻ കാട്ടിയ വ്യഗ്രതയും ആവേശവും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് ശിക്ഷ വിധിച്ച സമയത്ത് കോടതി വിലയിരുത്തിയിരുന്നു. ഗൾഫിൽ നിന്ന് ഇയാൾ 5 ദിവസത്തെ അവധിക്കാണ് അക്രമം ആസൂത്രണം ചെയ്യാൻ വേണ്ടി മാത്രം നാട്ടിലെത്തിയത്. വിദേശത്ത് മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന് മതഭ്രാന്ത് തലയിൽ പിടിച്ചിട്ട് അവൻ ജോലി സ്ഥലത്തു നിന്ന് 5 ദിവസം അടിയന്തര, അവൻ്റെ വീട്ടിൽ ആരും മരിച്ചില്ല, അവൻ്റെ സ്വന്തക്കാരുടെ ആരുടെയും വിവാഹമല്ല, അല്ലെ, അവരുടെ വീട്ടിൽ അത്രയ്ക്ക് വലിയൊരു വിശേഷമില്ല. നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ, നാട്ടിൽ ഭീകരാക്രമണം പ്ലാൻ ചെയ്യാൻ വേണ്ടി 5 ദിവസം ജോലി സ്ഥലത്തു നിന്ന് ലീവ് എടുത്ത് വന്ന ഇവനെയൊക്കെ അഴിക്കുള്ളിലല്ലാതെ പിന്നെ എവിടെയാണ് ഇടേണ്ടത്? ഗൾഫിൽ നിന്ന് ഇയാൾ നാട്ടിൽ 5 ദിവസത്തേക്ക് എത്തി ഒരു അക്രമ പദ്ധതി പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത പദ്ധതി പാളിപ്പോകാതെ നടപ്പാക്കണമെന്നാണ് ഇയാൾ കൂട്ടാളികളോട് ആവശ്യപ്പെട്ടത്. ഞാൻ നേതൃത്വം നൽകുന്നു, ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നു, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളെല്ലാം തരുന്നു, എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ന സ്ഥലത്ത് നിങ്ങൾ അക്രമം നടത്തണം, പക്ഷേ ഒരു കാരണവശാലും അക്രമം പാളിപ്പോകരുതെന്ന് അയാൾ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ വട്ടക്കനാലിൽ അക്രമം നടത്താൻ ഈ പ്രതി നടപടി സ്വീകരിച്ചിരുന്നു. അതാണ് തമിഴ്നാട്ടിലെ നമുക്കറിയാം തമിഴ്നാട്ടിൽ ആണ് ആദ്യം വട്ടക്കനാലിൽ അക്രമം നടത്താനാണ് ഇവർ ആദ്യം പദ്ധതിയിട്ടത്. പ്രതികൾ ലക്ഷ്യമിട്ട ആക്രമണ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പായിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി മറ്റൊന്നായി മാറുമായിരുന്നു എന്ന് കോടതി തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. തീവ്രവാദ സംഘടനയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായാണ് പ്രതികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ആസൂത്രണം നടത്തിയത്. ഒരു പദ്ധതി പോലും വിജയിച്ചില്ലെങ്കിലും ഇതിന് തയ്യാറായ പ്രതികളുടെ മനസ്സ് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. ശ്രീലങ്കയിലെ മനുഷ്യക്കുരുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കണമെന്നും കോടതി ഈ വിധി പ്രസ്താവത്തിനിടയിൽ നിരീക്ഷിച്ചിരിക്കുന്നുവെന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദികൾ അഴിക്കുള്ളിൽ തന്നെയാണ്, ഇനി പുറം ലോകം കാണേണ്ട യോഗ്യരല്ല അവർ എന്ന്, അവർക്കൊന്നും ഒരിക്കലും ഇനിയും മാനസാന്തരം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പ്രതികളുടെ വ്യാജ പേരുകൾ മൻസീദ്, മാൻസി ബുറാഖ്, ഒമർ അൽ ഹിന്ദി, മുത്തുക്ക, ഹുദ്ഹുദ്, ID 22550512, ജമീൽ TVM, ദുൽഫുക്കർ 333 എന്നീ ഇത്ര വ്യാജ പേരുകളിലാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. റാഷിദിൻ്റെ വട്ടപ്പേരുകൾ വ്യാജപ്പേരുകളാണ് ബുച്ച, അബ്ദുൾ അസീസ്, അബു ബഷീർ. റംഷീദിൻ്റേത് ആദം അഹമ്മദ്, ആമു, അബു, മുവാദ്. സഫ്വാൻ്റെ 8 GB, റയാൻ, കാഴ്ച, ഷാസ്, A6, ചെപ്പു, വാണ്ടറർ 111 എന്നീ വ്യാജപ്പേരുകൾ. കൊല്ലപ്പെട്ട സജീർ, അബു ഐഷ, സമീർ അലി, കൊച്ചാപ്പ. പിന്നെ മൊയിനുദ്ദീൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിയുടെ വ്യാജപ്പേരായിരുന്നു ഇബ്നു അൽ അബൽ ഇൻഡോനേഷ്യ, മൊയിനു ഇസ്ലാം ഇബ്നു അബ്ദുള്ള.
ഇവന്മാർക്കൊക്കെ ഈ ഇത്തരത്തിലുള്ള മണ്ടം ബുദ്ധികളും ഇവന്മാരൊക്കെ ആസൂത്രണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ഗുരുതരമായ ആസൂത്രണമാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ കോടതി ഇവരുടെ ആ ഒരു ആസൂത്രണം ചെയ്യാനുള്ള ആ ഒരു മനസ്സ് പോലും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ, ഈ പ്രതികളൊന്നും കനകമല കേസിൽ അകത്തു പോയ പ്രതികളൊന്നും തന്നെ ഇനി പുറം ലോകം കാണരുത്, ഇവർക്കൊന്നും ഒരു മാനസാന്തരം സംഭവിക്കാൻ പോകുന്നില്ല. നാടിനെ നശിപ്പിക്കുവാൻ, രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഈ ദേശദ്രോഹികൾ തീർച്ചയായിട്ടും അഴിക്കുള്ളിൽ തന്നെ ആകേണ്ടതാണ് നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് ആവശ്യം.